ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പ്ലാൻ ഹണ്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദൂരെയൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു തോടുണ്ട്. ആ തോടിൻ്റെ സൈഡിൽ കുറേയധികം വെറൈറ്റീസ് പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു ചെടിയാണ് കണ്ടത്. തോടിൻ്റെ സൈഡിലെല്ലാം മുഴുവനായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഈ ചെടി. നല്ല ഭംഗിയാണ് കാണാൻ. റോസ് നിറത്തിലുള്ള പൂക്കളും അതേപോലെ തന്നെ നല്ല പച്ച കളറിലുള്ള ഇലകളുമാണ് ചെടിക്കുള്ളത്. ഞാൻ കണ്ട ഒരുപാട് പന്തലിച്ച് നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. പിങ്ക് ലേഡി എന്നും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഹെട്രോട്ടിസ് റോഡൻഡിഫോലിയ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. മെലസ്റ്റോമാറ്റേസിയ ഫാമിലിയിൽപ്പെട്ടതാണ്. നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ. ഇത് ഹാങ്ങിങ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യാൻ വളരെ നല്ലൊരു ചെടിയാണ്. താഴേക്ക് വളർന്ന് പൂവൊക്കെ പിടിച്ച് കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫേണാണ് കണ്ടത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സൊക്കെ കാണാൻ. നീളത്തിലുള്ള ലീവ്സാണ്. നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ. ഇൻഡോർ പ്ലാന്റായിട്ടും ഔട്ട്ഡോർ പ്ലാന്റായിട്ടും ഹാങ്ങിങ് പ്ലാന്റായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഫേണാണിത്. അടുത്തൊരു ഫേണാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നല്ല പ്രത്യേക ഷേപ്പിലുള്ള ഇലകളാണ് ഇതിൻ്റെ. ബ്രോഡ് ലീഫ് മെയ്ഡൻ ഹെയർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അഡിയാൻഡം ലാറ്റിഫോളിയം എന്നാണ്. ഇത് നല്ല ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റും കൂടിയാണ് പ്ലാന്റ്. പിന്നീട് ഇങ്ങനെ ഒരു ഫ്ലവറോടുകൂടി നിൽക്കുന്ന ഒരു ചെടിയാണ് കണ്ടത്. ഇതിനെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ കളറും അതുപോലെ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേക ഷേപ്പും കൂടിയാണ്. ഇതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നല്ല നീളമുള്ള ലീഫാണിത്. ഇതിൻ്റെ മലയാളത്തിൽ ഈ ഫ്ലവറിന് എന്താണ് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ബിറ്റർ ജിഞ്ചർ എന്നറിയപ്പെടുന്നു. അതിൻ്റെ സയൻറ്റിഫിക് നെയിം സിംഗംബർ സെറംബറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഔട്ട്ഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണിത്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫാനാണ്. അധികം ഹൈറ്റൊന്നും വയ്ക്കില്ല. പക്ഷേ ഇതിൻ്റെ ലീവ്സൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഫാനാണിത്. കാലിഫോർണിയ മെയ്ഡൻ ഹെയർ എന്നറിയപ്പെടുന്ന ഒരു ഫേണാണിത്. നല്ല ഭംഗിയാണ് ഈ ഫേണിനെ കാണാൻ. ഇൻഡോർ പ്ലാന്റായിട്ട് വയ്ക്കാൻ പറ്റിയ ബെസ്റ്റ് ഫേണാണിത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അഡിയാൻഡം ജോർദാനി എന്നാണ്. ഒട്ടും പൊക്കമില്ലാതെ തന്നെ വളരുന്ന നല്ലൊരു ഫേണാണിത്. അടുത്ത് കണ്ടത് കെയിൻ റീഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ്. ഇത് റെഡ് കളർ ചെണ്ട് വന്നിട്ട് നല്ല വൈറ്റ് ഫ്ലവറാണ് ഇതിൻ്റെത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ചെയ്ല കോസ്റ്റ സ്പീഷ്യസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മറ്റൊരു ടൈപ്പ് ഫാനാണ്. മറ്റെല്ലാ ഫാനുകളിൽ നിന്നും അപേക്ഷിച്ച് കുറച്ച് കട്ടിയുള്ളതും അതേപോലെ തന്നെ നീളത്തിലൊക്കെ വളരുന്നതാണ്. ഇൻഡോർ പ്ലാന്റായിട്ടും ഹാങ്ങിങ് പ്ലാന്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫാനാണ്. ഗോൾഡൻ പോളിപ്പോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഫെലപോഡിയം ഡെക്കുമാം എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. സെലാജിനല്ലേസി എന്ന ഫാമിലിയിൽപ്പെട്ട മറ്റൊരു ഫാനാണ് ഇത്. ഇത് മറ്റെല്ലാ ഫാനുകളും അപേക്ഷിച്ച് വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ ലീവ്സൊക്കെ കാണാൻ. അതേപോലെ തന്നെ നല്ല ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. പ്രത്യേക ഭംഗിയാണിത്. ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കാൻ പറ്റിയ നല്ല ഫാനാണ്. ഇത് മറ്റൊരു ടൈപ്പ് ഫാനാണ്. ഇത് തോടിൻ്റെ സൈഡിലല്ല കേട്ടോ കണ്ടത്. ഇതെൻ്റെ വീട്ടിൽ ഒരു കവറിൽ കുറച്ച് വിത്തൊക്കെ പാകിയിരുന്നു. അതിൻ്റെ സൈഡിൻ്റെ മുളച്ച് വന്നതാണ്. ഇതിൻ്റെ ഭംഗി കണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയാണിത് കാണാൻ. ഇതിൻ്റെ ലീവ്സൊക്കെ ഒരു പ്രത്യേക ഷേപ്പാണുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഹണ്ടിങ്ങിൽ ഇത്രയൊക്കെ ചെടികളാണ് കണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.